നിന്റെ മഹത്വം നിറയും വാസാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാസാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാസാന പേടകം, വാസാന പേടകം, വാസാന പേടകം, വാസാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, സാന്നിധ്യം കവിഞ്ഞു നിൽക്കും മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാം ഒരു മനമാ. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാം ഒരു മനമാ. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലു മറിയം, മക്കൾ കേറിയ മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും മാത്താന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും മാത്താന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന ദൈവവചനം സ്വന്തം ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കപ്പെട്ട രണ്ട് വ്യക്തികൾ തങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് കൈപിടിച്ച് തന്റെ സുവിശേഷ വേലയ്ക്കായി നിയോഗിച്ച രണ്ട് വ്യക്തികൾ, റാസൽ ഖൈമ പ്രയർ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റേഴ്സായ ദാനിയലും സ്നേഹദാനിയലും അവരുടെ ജീവിതാനുഭവം ഇന്ന് നമുക്കായി പങ്കുവയ്ക്കുന്നു. ദാനിയൽ ബ്രദറിന് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. പലപ്പോഴും പല വേദികളിലും ദാനിയൽ ബ്രദർ സാക്ഷ്യം പറയുന്നതും കേട്ടിട്ടുണ്ട്. ദാനിയൽ ബ്രദറിന്റെ ജീവിതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിച്ചു പറയാമോ? ജനിച്ചത് തൃശൂരാണ്. ഏകദേശം 4 വയസ്സ് ആ തീരു മുമ്പ് ഞാൻ മദ്രാസിലേക്ക് വന്നു. അവിടെയാണ് പഠിത്തം, കോളേജ്, സ്കൂള് എല്ലാം അവിടെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തന്നെ വീട്ടിലറിയാതെ മസ്കറ്റിലേക്ക് വരാൻ വേണ്ടി ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ഞാനൊരു വിസിറ്റിംഗ് വിസയിൽ മസ്കറ്റിലേക്ക് കടന്നു വരികയാണ്. മസ്കറ്റ് വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, കാരണം അവിടെ മൊത്തം മലകളും ആരും കൂട്ടുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ വലിയ കുടുംബമാണെങ്കിലും എനിക്ക് വേണ്ടതായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അതിനതായിട്ടുള്ള ഒരു പരിഗണനയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സംഗതി വലിയ കുടുംബമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ കൂട്ടുബന്ധത്തോടുകൂടി കൂട്ടുകാരുടെ കൂടെ ഒരുപാട് ചിരിച്ചും കളിച്ചും അതിൻ്റെതായിട്ടുള്ള രസങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി മസ്കറ്റിൽ വന്നപ്പോൾ. അപ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വഴിയിലെ പോകുന്ന ആ കൂട്ടുകാരോടൊപ്പം ഞാനും പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു ജോലി എനിക്ക് കിട്ടുകയാണ്. കമ്മ്യൂണിക്കേഷൻ ലെവലിലാണ്.
ജോലിക്കാണ് ആദ്യത്തെ ജോലി മസ്കറ്റിലായിരുന്നു. ആദ്യം ഞാൻ പാനസോണിക്കിൽ സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കനിയങ്ങട് കടന്നു വരികയാണ്. അങ്ങനെ വരുമ്പോഴേ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സാധാരണ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച എന്ന പോലെ അവിടെ ഹോളിഡേ ആണ് മസ്കറ്റിലൊക്കെ. എന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അല്ലെങ്കിൽ എന്റെ ബന്ധക്കാരിൽ നിന്നും ഒരു കത്ത് പോലും എനിക്ക് വരാറില്ല. ഞാൻ എത്ര കത്ത് അയച്ചാലും അത് വരാറില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്നെ വളരെ തളർത്തിക്കളഞ്ഞു. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. ജസ്റ്റ് പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്ക് കോൺക്രീറ്റ് പോലെ എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. ഇതിന്റെ കൂടെ എല്ലാ കൂട്ടുകാരും എന്നോട് ചോദിക്കും, നിന്നെ വീട്ടിൽ നിന്ന് തടഞ്ഞോ, നിനക്ക് കത്തുകളൊന്നും വരാറില്ലേ? അങ്ങനെ എന്നെ ഒത്തിരി വേദനപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്താണ് ഇനി ഈ കത്ത് കിടന്നു വരുന്നത്. ഈ കത്ത് എന്റെ ഒരു കൂട്ടുകാരൻ അയച്ചതാണ്, എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ. ഈ കത്ത് ഞാൻ തുറന്ന് വായിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുന്ന ഇത്രയുള്ളൂ, കുറച്ച് പൈസ എനിക്ക് അയച്ചു തരണം. സാധാരണ നമ്മൾ ഗൾഫിലേക്കോ ഫോറിനിലേക്കോ പോകുമ്പോൾ ഫ്രണ്ട്സിനോട് അവർ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ക്യാമറ അയച്ചു തരണം അല്ലെങ്കിൽ വീഡിയോ കൊണ്ടു തരണം. അവൻ അന്ന് എന്നോട് ചോദിച്ചത് കുറച്ച് പൈസയാണ്. കാരണം അന്ന് കേരളത്തില് ഏകദേശം ടി വി സീരിയൽ വരുന്ന ഏകദേശം സമയമാണ്. അപ്പൊ 3 GI പൈപ്പ് കയറ്റിയിട്ട് വേണം അവിടെ ടി വി സ്റ്റേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ അതിലെ ഒരു സീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി കുറച്ച് പൈസ ചോദിക്കുന്ന. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കത്ത് ഞാൻ തുറന്ന് വായിച്ചിട്ട് അതിന്റെ അകത്ത് നോക്കുമ്പോൾ ഒരു റോസറി, ഒരു കൊന്തയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അതെടുത്ത് എന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ടു ഗോ ബാക്ക് ആൻഡ് ഐ വോണ്ട് ടു ആസ്ക് ഈ ഫ്രണ്ടിനോട് ചോദിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അത് പോക്കറ്റിൽ ഇട്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ കമ്പനിയിൽ, ആ കമ്പനി എന്നെ ജർമ്മനിയിലേക്ക് വിടാൻ പോവുകയാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊന്നും ഞാൻ നോക്കാതെ ഞാൻ ഈ കൊന്തയെടുത്ത് എയർപോർട്ടിലേക്ക് വരികയാണ്. എന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. എന്തെങ്കിലും പ്രത്യേക കാരണം? കാരണം 4 വർഷത്തോളം നീ ഇതുപോലെ പുറത്തേക്ക് പോയി ആരോടും പറയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ മാറി നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അപ്പൊ നാട്ടിൽ നിന്ന് മസ്കറ്റിലേക്ക് പോയതാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അതെ, അത് അങ്ങനെ ലാസ്റ്റ് എന്നെ തള്ളപ്പെട്ട പോലെയായി. അപ്പൊ എനിക്ക് ഭയങ്കര ഡിഗ്നിറ്റിയും ഭയങ്കര പ്രയാസമായി. ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ ഈ കൊന്ത കാരണമാണ് എനിക്ക് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഞാൻ തന്നെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇത് കൊണ്ട് നേരെ കള്ളവണ്ടി കയറുകയാണ്. എന്റെ കയ്യിൽ അന്ന് ഏകദേശം 150 രൂപ ഇന്ത്യൻ മണിയുള്ളൂ. അതും എടുത്ത് ഞാൻ ട്രെയിനിൽ കള്ളവണ്ടി കയറി തൃശ്ശൂരിലേക്ക് ഞാൻ വരികയാണ്. വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂര് വന്ന് ഈ ഫ്രണ്ടിന്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ ആ ഫ്രണ്ടിനോട് പോയപ്പോ ആ ഫ്രണ്ട് അവിടെ ഇല്ല, ആ ഫ്രണ്ടിന്റെ അമ്മയാണ് ഉള്ളത്. ഈ അമ്മച്ചി എന്നെ കണ്ട് ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചി നേരെ എന്നെ പിടിച്ച് ഒരു ബസ്സിൽ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോകുന്നത് ദിവ്യൻ ധ്യാന മന്ദിരത്തിലേക്കാണ്. പക്ഷെ ദിവ്യൻ ധ്യാന മന്ദിരമാണോ അത് റിട്രീറ്റ് സെന്റർ ആണോ എന്ന് എനിക്കറിയില്ല. എന്റെ വിചാരം, കാര്യം അന്ന് എനിക്ക് അത്ര മലയാളം അറിയില്ല, തമിഴും അറിയില്ല, അവർക്ക് തമിഴും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അവിടെ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട് ഉണ്ടാവും. എന്റെ ഫ്രണ്ടിനെ കാണിക്കാനാണ് ഈ അമ്മച്ചി വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എനിക്ക് ഒരാളോട് സംസാരിക്കാനില്ല. എനിക്ക് എന്റെ സ്വന്തം നാടാണെങ്കിലും എന്റെ വീട്ടിൽ പോകാൻ അറിയില്ല. മലയാളം ഒട്ടും അത്ര സെറ്റായി കിട്ടത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു 7000 പേരെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. അവിടെ എന്തൊക്കെയോ നടക്കുന്നു. ഈ അമ്മച്ചി എന്നെ അവസാനത്തെ ബെഞ്ചിൽ പിടിച്ചിരുത്തിയിട്ട് ഇപ്പൊ വരാട്ടോ എന്നിട്ട് ഒറ്റ പോക്കാ പോയി. ആ പോയത് പോക്ക് തന്നെയാണ്. പിന്നെ എനിക്ക് ആ അമ്മച്ചിനെ കാണാൻ പറ്റിയിട്ടില്ല. ഈ അമ്മച്ചി എവിടെ പോയി, എന്തായി, എനിക്ക് വഴിയും അറിയില്ല, ഒന്നും അറിയത്തില്ല. കൂട്ടുകാരനെയും കാണുന്നില്ല. കൂട്ടുകാരനെയും കാണാൻ പറ്റി. കൂട്ടുകാരൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞാണോ കൊണ്ടുപോയത്? അറിയില്ല, എന്നെ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ എന്തെല്ലാമോ പറയുന്നുണ്ട്. നോക്കിയപ്പോ ഞാൻ ദൂരത്ത് നോക്കുമ്പോ ഒരു ഈശോന്റെ വലിയ രൂപം, അന്ന് എനിക്ക് അത് ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല, വലിയ രൂപം വെച്ചിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ 1994 ഇത് സംഭവിക്കുന്നത്. നോക്കിയപ്പോഴാണ് ഡോക്ടർ അഗസ്റ്റിൻ വെല്ലുരാൻ അച്ഛൻ മലക്കുട്ടപ്പനായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു റിയലി എൻജോയ് ഹോളി സ്പിരിറ്റ്,
ഓൾ ഇഫ് യു വോണ്ട് റിയലി എൻജോയ് ഹിസ് ഹോളി സ്പിരിറ്റ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോ എന്റെ ചെവിയില് കൊണ്ടു മനസ്സിലായി ഹോളി സ്പിരിറ്റ്. എന്താണ് ഈ ഹോളി സ്പിരിറ്റ്? എന്താണ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പരിശുദ്ധമായിട്ടുള്ള ഒരു ഇതാണല്ലോ. ഇതെന്തായാലും എനിക്ക് അറിയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റിയലി ഇഫ് യു വോണ്ട് ഹോളി സ്പിരിറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഹോളിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ബക്കറ്റ് വരും, അതിലിടണം എന്ന് പറഞ്ഞു. ഇതെന്തായാലും പരീക്ഷ നോക്കാം, എന്നെ ഇവിടെ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നീല കളർ ബക്കറ്റ് കാരണം ഞാൻ കണ്ടുവച്ചു. ആ നീല കളർ ബക്കറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും പൊട്ടിച്ച് അതിലിടാം, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വേണമെങ്കിൽ അത് തിരിച്ച് മേടിച്ച് കെട്ടിക്കൊള്ളാം എന്നുള്ളൊരു ധാരണയില് അതിലിട്ടു. ഇതിലിട്ട ശേഷം കഴിഞ്ഞപ്പോ, കുറച്ച് കഴിഞ്ഞപ്പോ നാലഞ്ച് നീല ബക്കറ്റുകൾ ആൾക്കാരാണ് വരുന്നത്. ഏതിലാണ് ഇട്ടത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ വിഷമമായി, എന്റെ കുടുംബവും എല്ലാം എന്തോ വിട്ടുപോകണ പോലെ ഒരു വിഷമമായി. പെട്ടെന്നാണ്, എനിക്കെന്താണെന്നറിയില്ല, എന്റെ മേഘത്ത് ഒരു ചൂട് പോലെ ഒരു 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 അനുഭവം വന്നു. എന്റെ കണ്ണുകളൊക്കെ അടയുന്നു. എന്റെ കണ്ണടഞ്ഞ ഉടനെ ഞാനായിട്ട് ഒറ്റയ്ക്ക് നിലവിളിക്കുകയാണ്, ഒറ്റൊരു നിലവിളി നിലവിളിക്കുകയാണ്. അത് നിലവിളിച്ചത് യേശുവേ എന്നുള്ള ഒരു പദമാണ്. യേശുവേ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ നിലവിളിയോടുകൂടി ഒരു വചനമുണ്ടല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ചെയ്ത ഉടനെ എന്റെ കണ്ണിന്ന് എന്റെ ഈ ഭാഗത്തുനിന്നെല്ലാം തീ കത്തുന്ന ആ അനുഭവം, ചൂടുള്ള അനുഭവം, ആ തീയിൽ കൂടെ യേശുവിന്റെ കൈ വന്ന് അതിൽ കൂടെ ബ്ലഡ് ചൊട്ടുന്ന ഒരു അനുഭവമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നാലും കണ്ണടച്ചിട്ട് യേശുവെ പിന്നെ കിട്ടുന്നില്ല, പിന്നെ നോക്കി കിട്ടുമ്പോൾ നല്ല രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ചെടികളിലും പൂക്കളിലൊക്കെ നല്ല ഈ മഞ്ഞിത്തുള്ളികൾ വരണതുപോലെ എന്റെ ഉള്ളിൽ എന്തൊന്നുമില്ലാത്ത സ്നേഹം, അത് പറയാൻ പറ്റുന്നില്ല, അതുപോലുള്ള സ്നേഹം ഞാൻ അനുഭവിക്കാം. ആ അനുഭവിച്ചു കൊണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ എണീറ്റ് കൊണ്ട് എന്താണെന്നറിയില്ല, ഷഹമാര തറ ബാല പരാശത്തല മറക്കി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കുകയാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു ഭാഷാവരനാണെന്ന്, അതിനെനിക്കറിയാൻ പാടില്ല. അന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, എന്റെ ഈ ദൈവം ഈ യേശുക്രിസ്തു ആയിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടായിരിക്കും എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണ് യേശുവിനെ ഒരു വളരെ എന്താ പറയുന്ന അത്ഭുതകരമായ രീതിയിലാണ് യേശുവിനെ കണ്ടെത്താനായിട്ട് ഇടവരുത്തിയത്. അത് നോക്കുക, അത് ആ മസ്കറ്റിൽ നിന്ന് ആ ഒരു ജപമാല അവിടെ എത്തിയ ജപമാല ഏകദേശം നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചത് യേശുവിന്റെ അടുത്തേക്ക്. അപ്പൊ പരിശുദ്ധ അമ്മയാണ് യേശുവിന്റെ അടുത്തേക്ക് ദാനിയൽ ബ്രദറിനെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ ഇത്തരത്തിലേതെങ്കിലും ഒരു അനുഭവത്തിൽ കൂടിയാണോ യേശുവിനെ കണ്ടെത്തിയത് സ്നേഹ? ഞാൻ പാലക്കാട് സ്വദേശം, ഞാൻ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് നഴ്സിംഗിന്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ നഴ്സിംഗിൽ എനിക്ക് കർത്താവ്, ഇപ്പോഴത് അറിയാൻ പറ്റുന്നതിന്റെ കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ അങ്ങോട്ട് ഈ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ അങ്ങനെ നഴ്സിംഗ് മിലിറ്ററി നഴ്സിംഗിന് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഞാനിങ്ങനെ വന്നു. അപ്പൊ കിട്ടാനും അത് ഭയങ്കര എക്സാം എഴുതലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടും ഒക്കെ എന്നൊരു ബുക്ക് തന്നു, ഒരു എൻസൈക്ലോപീഡിയ മെഡിക്കൽ എൻട്രൻസിന്റെ ബുക്കായിരുന്നു. അപ്പൊ ആ ബുക്ക് മൊത്തം ഞാൻ ബൈഹാർട്ട് പഠിച്ചു. കഴിഞ്ഞാൽ ഞാൻ എക്കണോമിക്സ് ഗ്രൂപ്പാണ്, ബി എ എക്കണോമിക്സ് ആണ്, സയൻസുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അന്ന് ദൈവം കർത്താവ് ആ ബുദ്ധി തന്നിട്ടായിരുന്നു ബൈഹാർട്ട്. അന്ന് ഞാൻ എന്റെ ഒരു കഴിവിൽ അഹങ്കരിച്ചിരുന്നു. അങ്ങനെ പഠിച്ചു. ഞാന് മിലിറ്ററി എക്സാമിന് എൻട്രൻസില് ഔട്ട് ഓഫ് 100 എനിക്ക് 97 മാർക്ക് ഉണ്ടായിരുന്നു. മൊത്തം ആ ബുക്ക് പഠിച്ചത് ബൈഹാർട്ട് പഠിച്ച ബുക്ക് തന്നെയായിരുന്നു. 3 മാത്സ് ഉണ്ടായിരുന്നു, 3 എനിക്ക് കിട്ടിയില്ല. സാറ് പറയുകയും ചെയ്തു, പൂർ ഇൻ മാത്സ്, ബട്ട് എല്ലാത്തിലും ഞാൻ നല്ല ഇതുണ്ടായിരുന്നു. അങ്ങനെ മിലിറ്ററി നഴ്സിംഗ് പഠിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് വരാനും തീരുമാനം ഉണ്ടായില്ല എനിക്ക്. ബോംബെ മതി നല്ലതായിരുന്നു. പിന്നെ അതും ഒരു അത്ഭുതകരമായിട്ട് സെലക്ഷൻ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. കിട്ടിയപ്പോൾ എന്റെ കൂട്ടുകാരുണ്ട് എന്റെ പേപ്പേഴ്സ് എല്ലാം ഫോർവേഡ് ചെയ്ത്. അങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴും എന്റെ കൂടെയുള്ള കുട്ടികളുടെ വാർഡിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു നേവി ഡോക്ടർ, അവര് വചനോത്സവം മാസിക എനിക്കിന്ന് വായിക്കാൻ തരുമായിരുന്നു. ഞാൻ നല്ലവണ്ണം വായിക്കുന്നൊരു സ്വഭാവമുള്ള ആളാണ്. അപ്പൊ വചനോത്സവം വായിച്ചു, നല്ല ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഒരു ഇതായിരുന്നു, അനുഭവം കിട്ടി. ഞാനിതെല്ലാം എന്റെ സഹപ്രവർത്തകരോട് ചെന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഒരു ദിവസം അതിനകത്ത് ഞാൻ വായിക്കുകയുണ്ടായി,
ഒരു അമ്മച്ചിക്ക് ഈശോ സ്വപ്നത്തിൽ കാണുന്നതായിട്ട് ആ അമ്മച്ചിങ്ങനെ സാക്ഷി എഴുതിയിരിക്കുന്നതായിട്ട്. അപ്പൊ ഈശോനെ പറ്റി വളരെ ഇതായിട്ടാണ് പുള്ളിക്കാരി പറയുന്നു, ഈ ചിത്രങ്ങളിലുള്ള യേശോ ഒന്നും അല്ല സ്വപ്നത്തിൽ വന്നതെന്ന്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇത് വായിച്ചതിന് നെക്സ്റ്റ് ഡേ ഞാൻ എപ്പോഴും വായിച്ച എപ്പോഴും റിക്കലക്ട് ചെയ്യും തലേനാളത്തെ. അപ്പൊ ഞാൻ വായിച്ചപ്പോള് ഞാനിങ്ങനെ ചോദിച്ചു, അയ്യോ അമ്മച്ചി കണ്ട ഒരു അമ്മച്ചി ഈശോനെ കണ്ടൊരു കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈശോയോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു, 10 മണി പകല് ഉറങ്ങി എനിക്ക് ഫാസ്റ്റിന്റെ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിരുന്നു, ബാച്ചലർ വൈഫായോണ്ട് ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഈശോട് ചോദിച്ചു, അതെന്താ ഈശോ നീ ആ അമ്മച്ചിക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടു, നിനക്ക് എന്നെ ഇഷ്ടമില്ലേ? നീ ചോദിച്ച് നിർത്തി ഉടനെ തന്നെ ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു കോറിഡോറിൽ ലൈറ്റ് മാസങ്ങളായിട്ട് അണഞ്ഞു കിടക്കുമായിരുന്നു. അതങ്ങ് വളരെ പ്രകാശത്തോടെ സൗണ്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വെട്ടിത്തിളങ്ങി, യാതൊരു ബ്ലാക്ക് സ്പോട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഞാൻ ആ സമയത്ത് എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു കുളിർമ അനുഭവപ്പെട്ടു, അതല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പൊ ഞാന് അങ്ങനെ ചോദിച്ചു, ഈശോ ആ ലൈറ്റിന് താഴെത്തിന് ചോദിക്കണം, ഓ ഈശോ അപ്പൊ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ, അപ്പൊ നീ ശരിക്കും ഉണ്ടല്ലേ എന്നിങ്ങനെ ഞാൻ ചോദിക്കും. എന്റെ കുട്ടീനെ പോണൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ അവിടെയുള്ള സ്വിച്ച് വീണ്ടും ഓൺ ഓഫ് ഒക്കെ ചെയ്ത് നോക്കി, ലൈറ്റ് പോയെന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഓഫ് ആയി പോയത്. അങ്ങനെ ഈശോ ഇപ്പൊ ഞാനത് വീണ്ടും ഞാനിങ്ങനെ കൊളീഗ്സിനോട് പറയണം, ഈശോ എന്നെ ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇനി അത്രയും ആഴത്തിലുള്ള വിശ്വാസം സ്വന്തം രീതിയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ഈ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പ്രൈസ് ദ ലോർഡ് അത് ദൈവം യേശു ക്രിസ്തു സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് ഡോക്ടർ. അപ്പൊ എനിക്കും അതൊന്നും മനസ്സിലായില്ല, മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബൈബിൾ ഒന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞാൽ രാത്രി കൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ഞാൻ വായിച്ചു, മുഴുവൻ വായിച്ചു. അതെ, അപ്പോഴാണ് ഞാനത് ആവട്ടെ വായിച്ചപ്പോ അതെനിക്ക് പുതിയൊരു അനുഭവം, വീണ്ടും ഭയങ്കര ഉള്ളിലൊരു ആനന്ദം പോലെ ഇങ്ങനെ ഒരു തിരമാലകൾ ഇങ്ങനെ ഭയങ്കര കുളിർമയൊക്കെയുള്ള അനുഭവമായിരുന്നു. അരുണ്ദാശം മേനോന്റെ കാസറ്റിനകത്ത് ആദ്യമായിട്ട് ഞാൻ ശ്രവിച്ചൊരു വചനം അതാണ് എന്റെ ജീവിതത്തിൽ ബാധകമായിട്ടുള്ള ഉള്ളതാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചത്, അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ യേശു ക്രിസ്തു എന്ന്. അപ്പൊ വീണ്ടും അടുത്തൊരു വചനം പറയണം, അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീ എന്നെ കുടുംബം രക്ഷപ്രാപിക്കും. ഈ രണ്ട് വചനങ്ങൾ കേട്ടപ്പോ ഞാൻ വെച്ച് ഞാൻ വിശ്വസിച്ചാൽ മതിയല്ലോ, എന്റെ തലമുറകൾ വരെ തൊടുന്ന വചനങ്ങളല്ലേ യേശുവിന്റെ വചനം. ഭയങ്കര തീക്ഷ്ണമായിട്ട് ഞാൻ വിശ്വാസിൽ വരുവാണ്. എങ്ങനെയാണ് ദാനിയൽ ബ്രദർ ദുബായിലെത്തിയത്? ലോക കാര്യങ്ങളിലെല്ലാം വിട പറഞ്ഞ് കർത്താവിൽ കൂടുതൽ ആഗ്രഹിച്ച് ഒരു വൈദികനാവണമെന്നുള്ളൊരു ഭയങ്കര മോഹമായിരുന്നു. പക്ഷെ വൈദികനാവണമെന്ന് മകളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പനക്കിലേശനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ കടൽ താണ്ടി പോകും, ഐ മീൻ കടൽ കഴിഞ്ഞ് പോകും, കടലിനക്കരെ പോകും, ദൈവത്തിന്റെ നിശ്ചയമാണ്, അതിനനുസരിച്ച് നിൽക്കത്തുള്ളൂ, എന്തായാലും ഒരു വൈദികന്റെ ഒരു വിളി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അതിന്റെ 3 പക്കം എനിക്ക് ആരും പറയാതെ തന്നെ ഷാർജയിൽ നിന്നും വിസിറ്റിംഗ് വിസ തിരിച്ചു വരും, വിസിറ്റിംഗ് വിസ ഡിവൈനിലേക്ക് കടന്നു വരികയാണ്. ഡിവൈനിലേക്ക് വിസിറ്റിംഗ് വിസ ഒരു ഫ്രണ്ട് ആരോ പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കുകയാണ്. അവര് എന്നെ അറിയുമായിരുന്നു, പക്ഷെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവരൊരു വിസിറ്റിംഗ് വിസ അയക്കുന്നത്, ഒരു കട ഒരു ടെക്നിക്കൽ ഇതിൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് വേണ്ടി. അങ്ങനെ ഞാൻ വിസിറ്റിംഗ് വിസ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ 97 January ആ സ്ഥലത്താണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്ന ഉടനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇത്രയും വർഷം ദിമേലിലുണ്ടായി ആത്മീയമായിട്ടിരുന്ന് പിന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം 1-2 ദിവസം കഴിഞ്ഞില്ല, ഒരു ബ്രദർ ഷാർജയിലൊരു ബ്രദർ, അന്ന് ഷാർജയിലുള്ള പള്ളി ചെറിയ പള്ളിയായിരുന്നു, സിനിയേഴ്സിന്റെ അവിടെ ചെറിയ പള്ളിയായിരുന്നു, ഏകദേശം 96 End 97 തുടക്കത്തില്. അവര് രണ്ടുപേരും ദൈവദൂതൻ പറഞ്ഞയച്ചതുപോലെ നേരെ എന്റെ ഫ്ളാറ്റിന്റെ താഴെ വന്നിട്ട് ഇവിടെ ആരെ ഡാനിയൽ ആരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ കാണുകയാണ്. എന്നെ കണ്ടിട്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവരുടെ അക്കോമഡേഷനിലേക്ക് മാറ്റുകയാണ്. അവിടുന്ന് ദൈവം എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ 1997 ആ സമയത്ത് തന്നെ എനിക്ക് ഫേഷ്യൽ പാരലൈസിസ് പോലെ ഒരു ഭാഗം സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നത് ആദ്യം എങ്ങനെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു.
പെട്ടെന്ന് എനിക്ക് വിസിറ്റിംഗ് വിസ എടുത്തതെന്ന വ്യക്തി തന്നെ അയാൾ തന്നെ എന്നെ പറ്റത്തില്ല പറഞ്ഞയക്കാം നാട്ടിലേക്ക് പറഞ്ഞയക്കാം. അങ്ങനെ എന്നെ തീർത്തും ഞാൻ പറയുകയാണ് എന്നെ ദിവേന്തിക്ക് വിട്ടാൽ മതി, എന്നെ വേറെ എവിടെയും വിടണ്ട. അപ്പൊ അദ്ദേഹം എന്നെ ഒരു ദിവേന്തിക്ക് വിടാതെ എന്നെ മദ്രാസിലേക്ക് വിട്ടു. മദ്രാസിൽ എയർപോർട്ടിലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്തും എന്റെ ഇന്ത്യൻ മണി അധികമൊന്നുമില്ല. ഞാൻ എയർപോർട്ട് രാവിലെ 5:30 ഇറങ്ങുകയാണ്, എന്നെ ക്യാൻസൽ ചെയ്ത് വിടുകയാണ്. അങ്ങനെ ഇറങ്ങി വിടുന്ന സമയത്ത് ആരുമില്ല കൂടെ, എന്റെ കയ്യില് കൊന്തയുണ്ട്, ബാക്കി മനസ്സില് ഭജനങ്ങളൊക്കെ കേട്ട ദിവേന്ദ്രൻ നിന്ന് കേട്ടിട്ടുള്ള ആ ഓർമ്മകളുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എയർപോർട്ട് ഇറങ്ങിയ ഉടനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്റെ കണ്ണ് മൂടാൻ പറ്റുന്നില്ല, ആകപ്പാടെ മുഖത്തൊക്കെ നീരായി, ആകപ്പാടെ കൈ അനക്കാൻ പറ്റുന്നില്ല, ആകെ അവസ്ഥയായി. അപ്പൊ ഞാന് സംസാരിക്കാൻ പറ്റാണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് ഒരു പേപ്പറിൽ എഴുതി ഒരു ഫ്രണ്ടിന്റെ അവിടേക്ക് പോയി. ആ ഫ്രണ്ടിന്റെ അവിടെ പോയ ഉടനെ ആ ഫ്രണ്ട് പറയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ ആദ്യത്തെ ഫ്രണ്ടിന്റെ ചേട്ടനായിരുന്നു. അദ്ദേഹം വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലേക്ക് ചെക്ക് ചെയ്തപ്പോഴേ അവർ പറഞ്ഞു 4th floor എന്നെ കിടത്തി പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, ചെവി കട്ട് ചെയ്തിട്ട് ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. ആ 4th floor കിടക്കുന്ന സമയത്താണ് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടാകുന്നത് വെച്ചാല് എന്റെ തൊട്ടടുത്ത് വൈറ്റ് കളറില് പ്യുവർ വൈറ്റില് ഒരു ലേഡി ഡോക്ടർ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് നീ കൊന്ത ചൊല്ലുവോ എന്നോട് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തലയാറ്റാൻ അത് മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. അവിടെ തന്നെ അദ്ദേഹം ആ ലേഡി ഡോക്ടർ എന്നോട് പറയാണ് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ എനിക്ക് ആകപ്പാടെ എന്റെ മൈൻഡ് എല്ലാം പോയി കിടക്കുകയാണ്. കാരണം പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെയായി, ഇതെല്ലാം വന്നപ്പോഴും യേശു എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വന്നപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ട് എവിടെയാ, റിപ്പോർട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്, എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് വേണം വരണം എന്ന് പറഞ്ഞിട്ട് അടുത്ത പേഷ്യൻസ് എടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പോയി. ഉടനെ ആ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് തമിഴ് പിള്ളേര് പറഞ്ഞു ഇന്ന് വരയ്ക്കും ഞങ്ങൾ ഈ ഡോക്ടറെ ഇവിടെ കണ്ടിട്ടില്ല, ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ടില്ല. ഉടനെ വലിയ ഡോക്ടറിനെ വിളിച്ചു, ആ വലിയ ഡോക്ടർ അവിടെ വന്നു. വന്നിട്ട് എന്റെ മുമ്പിൽ എനിക്ക് ചെവി കേൾക്കുന്നുണ്ട്. ഉടനെ എന്നെ വിളിച്ചിട്ട് ആരാണ് ഈ ഡോക്ടർ, താഴത്തെ റിസപ്ഷനിൽ ആ എക്സ്റ്റേണൽ ഫോണിന്ന് വിളിക്കുകയാണ്, ആരാണ് ഈ ഡോക്ടർ വന്നത്, ഞാൻ അറിയാത്ത ഡോക്ടർ ആരാണ് എന്ന് ചോദിച്ചപ്പോ റിസപ്ഷനിൽ പറയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡോക്ടറെ ഒരു ഡോക്ടറും ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടില്ല, പിന്നെ ഈ വൈറ്റ് വന്ന ഈ ഡോക്ടറെ എത്ര നോക്കിയാലും കാണാൻ പറ്റിയിട്ടില്ല, അത് വന്നിട്ട് മദർ മേരി തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി മാതാവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് കൊന്ത ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നല് പോയി ധൈര്യം വന്ന് അവിടെ എല്ലാം ഒരു വിജയകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. വീണ്ടും 1998 ആ വേളയില് വീണ്ടും ഞാൻ വിസിറ്റിംഗില് ഷാർജയില് വരികയാണ്. ആ സാഹചര്യത്തിലാണ് കല്യാണത്തിന്റെ അല്ലേ, കല്യാണത്തിന്റെ പിന്നെ അവള് പറയും അപ്പൊ സ്നേഹയാണ് പിന്നെ അതിനകത്തൊരു അല്ലേ താരമായത്. അതായത് ഇങ്ങനെ വിശ്വാസത്തില് തീക്ഷണമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെയുള്ള കൊളീഗ്സ് ഒക്കെ വളരെ നല്ല ദൈവികമായിട്ടുള്ളവരായിരുന്നു, അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊരു ദിവസം പറഞ്ഞു നിനക്കൊരു വിവാഹത്തെ പറ്റിയ ആലോചന നമുക്ക് ചോദിക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഈശോ വെളിപ്പെടുത്തുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സഹോദരനിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തരികയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു സഹോദരിയുടെ വിവാഹത്തെ പറ്റി കർത്താവിന്റെ ചിന്തയുണ്ട്, 2 വർഷം മുന്നേ ഒരു വ്യക്തിനെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ വീണ്ടും ഈ വർഷത്തിന്റെ അവസാനം മണ്ണിൽ ഈ കാല് കുത്തിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുണ്ടായി, നേരെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഞാനത് വിശ്വസിച്ചു, കാരണം കർത്താവ് പറയുന്നതാണല്ലോ, എന്തും അതിനപ്പുറമൊന്നും എനിക്കൊന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിള് തുറന്ന് വായിക്കുന്ന സമയത്ത് എനിക്ക് ഡാനിയലിന്റെ ബുക്കാണ് കിട്ടുന്നത്. അപ്പൊ ഡാനിയൽ ഇവിടെ റെഡിയാണ്, റെഡിയാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയില്ല, ഞാൻ ഡാനിയൽ പുസ്തകം കാര്യമായിട്ട് വായിച്ചു. ഡാനിയൽ പ്രവാചകന്റെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര ഇതാണ് ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. അപ്പൊ വീണ്ടും ഈ അങ്കിള് പറയുന്നു ഇങ്ങനെ കല്യാണാലോചനയൊക്കെ നമുക്ക് വേണ്ടേ എന്നൊക്കെ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞ അങ്കിളെ ശരിയാവില്ല, കാരണം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിലും അങ്കിള് ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞ എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല, പക്ഷെ എനിക്ക് തൃശൂർ പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും
അല്ലെങ്കിൽ അല്പം താല്പര്യമുണ്ട്. അപ്പൊ പിന്നെ പങ്കള് പറഞ്ഞു വന്നാ എങ്ങനെ ഒരാളെ തെറ്റിയാണ് പറഞ്ഞു വരണം ബ്രദറെ എന്ന് പറഞ്ഞിരുന്നു അങ്കിൾ എന്നോട് പറയണ്ടേ. പങ്കള് എന്റെ ഫോട്ടോ ചോദിക്കണേ ചേട്ടനെ കാണിക്കാൻ വേണ്ടിട്ട്. ചേട്ടൻ ചോദിച്ചു പെൺകുട്ടിയുടെ ഫോട്ടോ കാണാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പെണ്ണുങ്ങളെ പറയണ്ടല്ലോ. അത് വിഷമമുള്ള കാര്യമായതുകൊണ്ട് തന്നിരിക്കുമ്പോ പുള്ളി ഷാർജയില് ചേട്ടൻ എനിക്ക് കുർബാനയ്ക്ക് പോകുമ്പോള് അപ്പോഴും ഫോൺ വിളിച്ചു. അങ്കിള് പറഞ്ഞു ഫോൺ ഫോട്ടോ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കുർബാനയ്ക്ക് ഇരുന്നപ്പോള് ഈശോ ചോദിക്കുകയാണ് ഇങ്ങനെ എന്റെ മോള് സുന്ദരി ആണെങ്കിൽ നീ കല്യാണം കഴിക്കുള്ളൂ എന്ന് ചോദിക്കും. മനസ്സിൽ പുള്ളി ചോദിച്ചു. അന്നത്തെ ദിവസമാണ് ഈ അങ്കിള് പറഞ്ഞത് ചിലപ്പോ ഡാനിയിൽ വരും നമുക്ക് കാണാം. സ്വീകരിച്ച അന്നാണ് ഡാനിയലിനെ കാണുന്നത്, കാണിച്ചിരുന്നു. ഇരുട്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നമുക്ക് 4 ദിവസം പ്രാർത്ഥിച്ചു നോക്കാം. ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മാത്രം നമുക്ക് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം എന്ന്. ഇപ്പൊ ഞാൻ ശരിയാണ് തീർച്ചയായും, നമുക്ക് ഈശോ കഴിഞ്ഞാൽ ഈശോ അല്ലാണ്ട് വേറെ ഒരു ഇതില്ലല്ലോ. അപ്പൊ രണ്ടുപേരും പ്രാർത്ഥനയിലും രണ്ടുപേരും പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. അങ്ങനെ നാലാം പക്കം പുള്ളി വിളിച്ചു പറയുന്നു ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് കാണിച്ചത്. ഞാൻ ഡിവൈനിലുള്ള പനക്കൽ അച്ഛനോട് പിന്നെ പുള്ളിയുടെ ഒരു ഗോഡ് ഫാദറിനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞത് പ്രൊസീഡ് ചെയ്യാനാ പറഞ്ഞത്. എനിക്കും അങ്ങനെ പോസിറ്റീവ്. നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹം ശാരദ പള്ളിയിൽ വെച്ച് നന്നായിട്ട് നടന്നു. 1999 ഫെബ്രുവരി 4 അല്ലേ? അപ്പൊ ഞാനുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തില്. പിന്നീട് നിങ്ങളിപ്പം റസൽ കെയിമിൽ കുറെ വർഷങ്ങളായിട്ട് റസൽ കെയിം ഇടവഴിയിലാണ്. നിങ്ങളിപ്പം ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്, കാരിസ്മാറ്റിക്കിന്റെ കോർഡിനേറ്റർ ആയിട്ട് ചെയ്യുന്നു. സ്നേഹയാണെങ്കിലും അവിടെ ലേ മിനിസ്റ്റർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ലേ മിനിസ്റ്റേഴ്സ് ആയിട്ട്. ഈ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് അനുഭവങ്ങളെന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഇതില് ആക്ച്വലി എനിക്ക് രോഗസൗഖ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. എന്റെ വായിലൊരു പുണ്ണ് ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ആ പുണ്ണ് വരും. എന്തും മരുന്ന് കഴിച്ചാലും പോകത്തില്ല. അപ്പോ യേശുവിന്റെ ദിവ്യകാരുണ്യ ഈശുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ യുക്കരിസ്റ്റ് മിനിസ്റ്റർ ആക്കിയപ്പോൾ ഞാൻ ആ യേശുവിനെ എടുത്തിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ തീർച്ചയായിട്ടും സങ്കല്പമല്ല കർത്താവ് തന്നെയാണ്, വിശ്വസിക്കുന്നവർക്ക് കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം 91:14-15 പറഞ്ഞു വരുന്നു, അവൻ എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവുമെന്ന്. അതുപോലെ ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചു. യേശുവിനെ ഞാൻ എന്റെ തിരിരക്തവും എന്റെ നാവിൽ വെക്കുമ്പോൾ എന്റെ പുണ്ണ് മാറിപ്പോകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ്. ഞാൻ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും കമ്മ്യൂണിയനും കൊടുത്തു. കുറച്ചേരം മുട്ടമേ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വന്നു നോക്കിയപ്പോൾ ഇന്നവരെ എന്റെ നാവിൽ ആ പുണ്ണില്ല. അതാണ് പറയുന്നത് കർത്താവ് പറയുന്നത്, നമ്മുടെ മജ്ജയിലും മാംസത്തിലും അസ്ഥിയിലും നമ്മുടെ നാടി ചേരുമ്പോഴൊക്കെ യേശു അരിഞ്ഞു ചേർന്ന് നമ്മൾ യേശുവിനെ അനുരൂപരാക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹയുടെ ജോലി മേഖലയിലും യേശുവിന്റെ സാന്നിധ്യം പലപ്പോഴും അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ്, പ്രത്യേകിച്ച് കൊച്ചുകുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഈ ഈശോയുടെ സാന്നിധ്യ സാമീപ്യം അവർക്ക് കൊടുക്കാറുണ്ടോ? ജോലി മേഖലയില് കുട്ടികളുടെ വാർഡിലാണ്, പ്രീടെം ബേബീസ് യൂണിറ്റിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. കിട്ടുന്ന എല്ലാ കുട്ടികളെയും ഈശോനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് എനിക്കറിയാം ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗങ്ങളും എല്ലാം നമുക്ക് അറിയുന്നുണ്ട്. കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ മദേഴ്സ് പറയാറുണ്ട് ഇങ്ങനെ കുട്ടികൾ സീരിയസ് ആണ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം. കർത്താവിന് ഒരാളെങ്കിലും കൊടുത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഞങ്ങൾ കാണാറുണ്ട് കുട്ടികൾക്ക്. നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൃപ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂക്കവടിയും വരുവിലയാകാശമന്നയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂക്കവടിയും വരുവിലയാകാശമന്നയും.